നമ്മളിപ്പോൾ നിൽക്കുന്നത് കാവനൂരിലെ PHC സബ് സെന്ററിന് മുമ്പിലാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരു മരം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് പലരും പലരോടും പരാതി പറഞ്ഞിട്ടും അധികാരികളൊന്നും കണ്ണു തുറക്കാതെ പുതിയതായിട്ടുള്ള അരീക്കോട് മഞ്ചേരി പാലമരപ്പേടിയിൽ യാത്രക്കാർക്കൊക്കെ ഭീഷണിയായിട്ടുള്ള ഈ വലിയൊരു പാലമരം പാലമരപ്പേടിയിൽ മാടാരക്കുണ്ട് മാടാരക്കുണ്ട് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തി ഭീമൻ പാലമരം ഏത് സമയത്തും നിലം പൊത്താൻ പാകത്തിൽ ജീർണിച്ച വൻ വൃക്ഷം ഉടൻ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വൻ അപകടത്തിന് സാധ്യതയെന്ന് നാട്ടുകാർ. ഇലക്ട്രിസിറ്റി ലൈനും റോഡും തൊട്ടരികിലുള്ളതിനാൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നും ആശങ്ക. ജീർണാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റാതെ അധികൃതർ. ഏറനാടൻ നാട്ടുവാർത്തയുടെ സ്പെഷ്യൽ റിപ്പോർട്ട് NTV സംപ്രേഷണം ചെയ്യുന്നു. ഇപ്പൊ ഏറ്റവും വലിയ ഭീഷണി ഈ മരമാണ്. ഇവിടെ സർവീസ് ലൈൻ പോകുന്നുണ്ട്, ഈ വീട്ടിലേക്കുള്ള കറണ്ട് കേബിൾ ലൈൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വൈദ്യുതി ലൈൻ ഒക്കെ പോകുന്ന വളരെ അപകടമായിട്ടുള്ള മരമാണ് ഈ കാണുന്നത് പാലമരം. ഇത് മുറിച്ചു മാറ്റുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. ഏത് സമയത്തും നിലം പൊത്തി വീഴുന്ന ഒരു മരമാണ് പാലമരം. സമയത്തും നിലം പൊത്തി വീഴും, നമുക്കറിയാം മഴക്കാലയൂരിനും ചെങ്ങനക്കും ഇടയിലെ മാടാരക്കുണ്ട് വാസികളുടെ ഉറക്കം കെടുത്തി ജീർണിച്ച് നിലം പൊത്താറായ ഭീമൻ പാലമരം. പിഞ്ചുകുട്ടികളടക്കം പൊതുജനം നടന്നു പോകുന്ന മാടാരക്കുണ്ടിലെ പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ റോഡിലേക്ക് ചാഞ്ഞാണ് ജീർണാവസ്ഥയിലുള്ള ഈ ഭീമൻ പാലമരം നിൽക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷാഹിദ് ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. ഇത് മുറിച്ചു മാറ്റുന്നതിൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി കിട്ടും. പക്ഷെ മുറിച്ചു മാറ്റുക മാത്രമല്ല, ഈ ചുറ്റുപാടും കിടക്കുന്ന കാട് മൂടി കിടക്കുന്ന സ്ഥലം ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഇപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഗേറ്റ്, ഇങ്ങോട്ട് വരുന്ന ഗേറ്റ്. മരത്തിന് തൊട്ടടുത്ത് ഇലക്ട്രിസിറ്റി ലൈനും റോഡും ഉള്ളതിനാൽ മരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം നടന്നാൽ അതിന്റെ വ്യാപ്തി ഭയാനകമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ജീർണാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പാലമരം കൂടാതെ പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പിറകിലായി വേറെ ഒരു മരം കൂടി വളർന്നു വരുന്നുണ്ട്. മറ്റൊരു മരം വളർന്നു വരുന്നുണ്ട്, അതും ഇതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള ഒരു മരമാണ്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഇത് വെട്ടിമാറ്റിയതിന് ശേഷം വരുന്നവർക്ക് അറിയാം ഇതിന്റെ പിന്നിലും ഇതുപോലെ ഒരു പക്ഷെ അനധിവിദൂര ഭാവിയിൽ ഇത് അപകടം ഉണ്ടാവുന്നതുകൊണ്ട് ഇഴജന്തുക്കളുടെ ആവാസ വ്യവസ്ഥ ആകുമെന്നതിനാൽ ഈ രണ്ട് മരങ്ങളും ഉടൻ വെട്ടിമാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. PSC സബ് സെന്റർ ചുറ്റുപാടും കാട് വെട്ടി തെളിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ചെറിയ കുട്ടികളെയൊക്കെ കുത്തിവെപ്പിന് കൊണ്ടുവരുന്ന ഒരു കേന്ദ്രമാണ്. ഇതിന്റെ അവസ്ഥയാണ് വളരെ കാടുമൂടി കിടക്കുന്ന പേടിപ്പിടിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ കൂടുതൽ വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ കൈവിടില്ല പഞ്ചായത്ത് ഭരണ സമിതി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാടാരക്കുണ്ടിലെ പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ റോഡിലേക്ക് ചാഞ്ഞാണ് ജീർണാവസ്ഥയിലുള്ള ഈ ഭീമൻ പാലമരം നിൽക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ ഷാഹിദ് ഏറനാടൻ നാട്ടുവാർത്തയോട് പറഞ്ഞു. നമ്മളിത് കുറെ കാലമായി പറഞ്ഞു, 2-3 മാസത്തോളമായി കംപ്ലൈന്റ് അപേക്ഷ കൊടുത്ത് പഞ്ചായത്തിൽ കൊടുത്തതാണ്. നാട്ടിലെല്ലാ ഗ്രൂപ്പുകളിലൊക്കെ വന്നതാണ് ഇതിനെ കുറിച്ച്. പക്ഷെ ഇതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വളരെയധികം ദുരന്താവസ്ഥയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ മഴയ്ക്ക് തന്നെ ഒരു കൊമ്പ് അങ്ങോട്ട് ചെറുതായ ഒരു കൊമ്പ് വീണതാണ്. ചെറിയൊരു കൊമ്പ് വലിയൊന്നുമില്ല, എന്നാലും ഭാഗ്യത്തിന് അപകടം സംഭവിക്കില്ല. ഇനി അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്, ഈ വീട് റോഡ് മെയിൻ റോഡാണ് ഒക്കെ പരിഗണിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഈ മഴക്കാലത്താണ് വീണത്. ഈ മഴക്കാലത്താണ് ഇപ്പൊ രണ്ടു ഒരു കൊമ്പ് പൊട്ടി വീണതാണ്. ഈ മഴക്കാലത്ത് ഒരു കൊമ്പ് പൊട്ടി വീണു, ഭാഗ്യത്തിന് ഭാഗ്യം കൊണ്ട് മാത്രം ചെറിയൊരു കൊമ്പ്. അപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പൊ മഴ തുടങ്ങുന്നല്ലേ ഉള്ളൂ, കാട് കൂടി കിടക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് സ്ഥലമാണ്, ഇവിടെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടിരുന്നു, ഇപ്പൊ ഒക്കെ പോയതാണ്.
ഇലക്ട്രിസിറ്റി ലൈനും റോഡും ഉള്ളതിനാൽ മരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം നടന്നാൽ അതിന്റെ വ്യാപ്തി ഭയാനകമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് പെട്ടെന്ന് ചെയ്യണമെന്നാണ് നാട്ടുകാർ എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതിന്റെ കോലം കണ്ടാൽ അറിയാൻ രണ്ടു മൂന്ന് മാസമായാലും എന്തോ ഒരു ഭാഗ്യത്തിന് നിലനിൽക്കാണ്. ഇത് വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇതിന് പിന്നിലും ഒരു വലിയൊരു മരം അപകടമായിട്ട് വളർന്നു വരുന്നുണ്ട്. വാഗമരം ഇതിന്റെ ബാക്കിൽ ജീർണാവസ്ഥയിലുള്ള മരം മുറിച്ചു മാറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പാലമരം കൂടാതെ പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പിറകിലായി വേറെ ഒരു മരം കൂടി വളർന്നു വരുന്നുണ്ട്. ഇഴജന്തുക്കളുടെ ആവാസ വ്യവസ്ഥ ആകുമെന്നതിനാൽ ഈ രണ്ട് മരങ്ങളും ഉടൻ വെട്ടിമാറ്റണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പി എസ് സി സബ് സെന്റർ ചുറ്റുപാടും കാട് വെട്ടി തെളിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം.